ശിഷ്യഗണങ്ങളിൽ വെച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ സുവിശേഷകൻ ആരാണെന്ന് ചോദിച്ചാൽ സഹോദരനായ ശീമോൻ പത്രോസിനെ മശിഹായ്ക്ക് പരിചയപ്പെടുത്തിയ അന്ത്രയാസായിരിക്കും. ക്രിസ്തു ശിഷ്യനായിത്തീർന്ന ഈ അന്ത്രയാസിനെ പിന്നെ കാണുന്നത് 5 അപ്പവും 2 മീനും കൈവശമുണ്ടായിരുന്ന ആ ബാലകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നവനായിട്ടും പിന്നെ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്ന ചില യവനന്മാരെ അവരുടെ താൽപ്പര്യമനുസരിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നവനായിട്ടും മാത്രമാണ്. അന്ത്രയാസ് വലിയ പരിപാടിയൊന്നും ചെയ്തതായി നാം കണക്ക് കൂട്ടി എന്നാലും ദൈവരാജ്യ വിസ്തൃതിക്കായി അന്ത്രയാസ് ചെയ്ത എളിയ പ്രവർത്തനത്തെ ദൈവം വിലമതിക്കുന്നു. അന്ത്രയാസ് ചൂണ്ടിക്കാട്ടിയ മശിഹായിൽ വിശ്വസിച്ച പത്രോസിൽ കൂടി 1000 സുവിശേഷങ്ങൾ കേൾക്കുകയുണ്ടായി. അതിൻ്റെ അംഗീകാരം അന്ത്രയാസിനും അവകാശപ്പെട്ടതാണ്. ക്രിസ്തുരാജ്യത്തിനായി അന്ത്രയാസ് അധികമൊന്നും വിളങ്ങിയില്ല എന്ന് നമുക്ക് തോന്നിയെന്നാലും ദൈവം അന്ത്രയാസിനെ മാനിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. നാം പ്രത്യാശയോടെ പ്രവേശിക്കുവാൻ പോകുന്ന ആ പുതിയ യെരുശലേമിൻ്റെ 12 അടിസ്ഥാനങ്ങളിന്മേൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ എഴുതിയിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നാം അന്ന് അവിടെ അന്ത്രയാസിൻ്റെ പേരും തിളങ്ങി നിൽക്കുന്നത് കാണും. വി ഷുഡ് ബിലീവ് ദാറ്റ് എവരി വൺ ഹാസ് പൊട്ടൻഷ്യൽ, എല്ലാവർക്കും കഴിവുണ്ടെന്ന് നാം വിശ്വസിക്കുക. മദർ തെരേസയുടെ ഒരു വാചകം ഇങ്ങനെ, വി ഡോണ്ട് ഹാവ് ടു ബി എക്സ്ട്രാ ഓർഡിനറി ഇൻ എനി വേ, നാം ആരും ഒരു തരത്തിലും അസാധാരണരാകേണ്ടതില്ല. ഐ ക്യാൻ ഡു വാട്ട് യു കാൺ ഡു, യു ക്യാൻ ഡു വാട്ട് ഐ കാൺ ഡു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആൻഡ് ടുഗദർ വി ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ്, നമുക്കൊരുമിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഒന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്ന ലുക്ക് വോം ബിലീവേഴ്സ്, ശീതോഷ്ണവാന്മാരെ കർത്താവ് വെറുക്കുന്നത് കൊണ്ടാണ് അവരെ വായിൽ നിന്ന് ഉമിണുകളയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമുക്കെല്ലാവരെയും സഹായിക്കുവാനോ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാനോ കഴിഞ്ഞേക്കില്ല. പക്ഷേ നമുക്കാരെങ്കിലും സഹായിക്കുവാനും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുവാനും കഴിയും. അതിന് കഴിയണം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.